ദൈവത്തിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പുനരുത്ഥാന പെരുന്നാളിനും അതിനുശേഷം ഉണ്ടായ ആദ്യ ഞായറാഴ്ച, അത് പുതു ഞായർ ആയി സഭയുടെ ആരാധന ആരംഭിച്ച സംഭവത്തിനും നാം സാക്ഷികളായിത്തീർന്നതിന് ശേഷം കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിലേക്കുള്ള പ്രയാണത്തിൽ പരിശുദ്ധ സഭ പങ്കെടുക്കുകയാണല്ലോ. വിദിതനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഒരു നാളും മാറിപ്പോകാത്ത ആ ശ്രേഷ്ഠവും വിശുദ്ധവുമായ നാമത്തിൽ നമുക്ക് പരസ്പരം വന്ദനം ചെയ്യുകയും അവൻ ഉയർത്തെഴുന്നേറ്റു, സത്യമായും അവൻ നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് ആശംസിക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ആദ്യമേ ഓർപ്പിക്കട്ടെ. ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം, ശുദ്ധമുള്ള മത്തായി സ്ലീഹായുടെ സുവിശേഷം 14:22-33 വരെയുള്ള വാക്യങ്ങൾ ആണ്. എവണ്ണമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഈ ഭാഗം. അവിടെ ദീർഘമായി സംസാരിക്കുവാൻ സമയമില്ല, എന്നാൽ അവിടെ പിതാക്കന്മാർ നൽകുന്ന ചില വ്യാഖ്യാനങ്ങൾ ഏറ്റവും ചുരുക്കത്തിൽ പരാമർശിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. പുരുഷാരത്തെ വിട്ടതിന് ശേഷം ഒന്നാമത് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളുവിൻ, ഗലീല തടാകത്തിൻ്റെ അക്കരയ്ക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് അവരെ യാത്രയാക്കുകയും താൻ തനിയെ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് കയറിപ്പോവുകയും അവിടെ തൻ്റെ പിതൃ സംസർഗത്തിൽ വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എവ്രി ഈവനിങ് ഫോർ എനി ലീഡേഴ്സ്, വെതർ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഓർ എ അതർ കമ്മ്യൂണിറ്റി ലീഡർ, ദ നീഡ് ദ പവർ ഓഫ് ദ ക്രിയേറ്റർ ഗോഡ്, ദ പവർ ഓഫ് ഫാദർ. ഇൻ ഓർഡർ ടു റിസീവ് ദാറ്റ് പവർ, വൺ ഷുഡ് ഡെഫിനറ്റ്ലി give some time for personal meditation and personal thinking and personal prayer for the entire humanity. Karthave prarthikkuvan njangale padippikkaname ennu paranja shishyanmarode swargasthanaya njangalude pidave ennu karthave padippikkukayanu. Aa prarthaneyude ratna churukkam ക്രിയലായിസോൻ, കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ, കർത്താവെ സർവലോകത്തോടും കരുണ തോന്നണമേ എന്നുള്ളതാണ്. ഈ വർഷം നമ്മുടെ സൺഡേ സ്കൂൾ OVBS തീമായിട്ടെടുത്തത് അതാണല്ലോ. കുട്ടികളെ കാണുമ്പോൾ അവർ പറയാണ് ലെറ്റ് അസ് പ്രേ, അതിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർ ചിരിക്കും. അതുകൊണ്ട് OVBS ക്ലാസ് നമ്മൾ നിർബന്ധമായും കേൾക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം. ഞാൻ രക്ഷപ്പെട്ടത് കൃത്യം ആ പുസ്തകം കണ്ടു. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കണം, ലെറ്റ് അസ് പ്രേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ലോർഡ് ഹാവ് മേഴ്സി ഓൺ അസ് എന്ന് പ്രതിവാക്യം പറയുവാനായിട്ട് കഴിഞ്ഞു കുട്ടികളുടെ അടുക്കൽ. ആ ലെറ്റ് അസ് പ്രേ എന്നുള്ളതും ഹാവ് മേഴ്സി ഓൺ അസ് എന്നുള്ളതും ആ ഞങ്ങൾ എന്നത് സർവലോകവും ആണ് എന്ന് നാം ഓർത്തിരിക്കണം. ഇനി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും എന്നുള്ളതല്ല, സർവലോകത്തോടും കരുണ തോന്നണമേ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു നിർത്തിയതും തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവ് എന്നാണ്. എന്നെ സൃഷ്ടിച്ച എന്നോ പരുമലപ്പള്ളി സൃഷ്ടിച്ച എന്നോ നമ്മുടെ ഓർത്തഡോക്സ് സഭയെ സൃഷ്ടിച്ച എന്നല്ല, ലോകത്തെ സൃഷ്ടിച്ച പിതാവ് തൻ്റെ വീണ്ടെടുപ്പിനാൽ തൻ്റെ കഷ്ടപ്പാടുകളാൽ ലോകത്തെ വീണ്ടെടുത്ത പുത്രൻ.
സർവപ്രപഞ്ചത്തെയുമാണ് സൃഷ്ടിച്ചതും വീണ്ടെടുത്തതും, സർവപ്രപഞ്ചത്തെയുമാണ് ജീവനിലും വിശുദ്ധിയിലും നിലനിർത്തുന്നതും. ജീവനും വിശുദ്ധിയുമുള്ള റൂഹ എന്ന് പറയുമ്പോൾ റൂഹായ്ക്ക് ജീവനും വിശുദ്ധിയും ഉണ്ടെന്നല്ല, മറിച്ച് നമ്മെ ജീവനിലും വിശുദ്ധിയിലും പരിപാലിക്കുന്ന റൂഹ നമ്മോടുകൂടെയെന്നാണ്. ഈ സാന്നിധ്യബോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി, ശിഷ്യന്മാർ പടകിൽ കയറി ഗലീലാ തടാകത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് നടുവിലെത്തിയപ്പോൾ 22 കിലോമീറ്ററാണ് അതിൻ്റെ നീളം, 5 കിലോമീറ്ററാണ് വീതി. അതിൽ കടലല്ല, യഥാർത്ഥത്തിലുള്ള ശുദ്ധജല തടാകമാണ്. ചെറിയ കടലെന്നും ഗലീല കടലെന്നും തിബരിയസ് തടാകമെന്നും ഒക്കെ വിളിക്കുന്നത് ഈ സ്ഥലത്തെയാണ്. അവിടെയാണ് മിക്കവാറും പ്രവർത്തനങ്ങൾ. ഡെക്കാപ്പൊലി 10 പട്ടണങ്ങളിലാണ് പല പ്രവർത്തനങ്ങളും നടന്നതും ശിഷ്യന്മാരെ വിളിച്ചതും. അവർക്ക് ആ കടൽ നന്നായി അറിയുന്നതാണ്. എന്നാൽ കർത്താവില്ലാതെ ആ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചെറിയ കാറ്റും കോളും ഉണ്ടായപ്പോൾ അവർ പേടിക്കുകയാണ്. പേടിക്കുന്നതിലും ഒന്നാമൻ മൂപ്പന്മാരിൽ സ്ലീഹന്മാരുടെ മൂപ്പനായ പത്രോസാണ്. ആദ്യം പേടിക്കുന്നതും ആദ്യം തള്ളിപ്പറയുന്നതും ആദ്യം സ്വീകരിക്കുന്നതും നീ ദൈവപുത്രൻ എന്ന് പറയുന്നതും ഒക്കെ സ്ലീഹന്മാരിൽ തലവനായ പത്രോസാണ്. ഒടുവിൽ അനുദപിച്ച് തിരിച്ചു വരുന്നതും പത്രോസാണ്. ഇവിടെ വ്യക്തിയല്ല, സ്ലീഹന്മാരെ ഒന്നിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ പത്രോസ് പേടിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോൾ കർത്താവാണ് എന്ന് മനസ്സിലായപ്പോൾ ഉടൻ തന്നെ പത്രോസിൻ്റെ അടുത്ത്, നീ കർത്താവാണ് എങ്കിൽ നിന്റെ അടുക്കലേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കണം. വരിക എന്ന് പറയുമ്പോൾ പടകിൽ നിന്ന് എടുത്ത് ചാടി, കാരണം കർത്താവാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ അടുത്ത നിമിഷം വീണ്ടും ഗ്രാഫ് താഴോട്ട് പോവുകയാണ്. വെള്ളത്തിലിറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുമെന്ന് സംശയം. അപ്പോൾ നിലവിളിക്കുകയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണം. നിലവിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മുങ്ങിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിലവിളിക്കണം. എന്നാൽ വിശ്വാസക്കുറവ് കൊണ്ടാണ് അവൻ മുങ്ങിപ്പോയത് എന്ന് കർത്താവ് പ്രത്യേകം അവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് വിളിക്കുന്നവനെ വിളിക്കുന്നത് ലിറ്റിൽ ബിലീവർ എന്നാണ്, അല്പവിശ്വാസി. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അല്പവിശ്വാസം വിശ്വാസമില്ലായ്മയേക്കാൾ ഒരുപക്ഷേ അപകടകരമാണ് എന്ന് നാം ഓർത്തിരിക്കണം. അല്പവിശ്വാസം എന്നത് ടെംപ്റ്റിംഗ് ഫെയ്ത്ത് ആണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കാം, അതിനേക്കാൾ നല്ലത് വിശ്വാസമില്ലാതിരിക്കുകയാണ്. കർത്താവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം, ഒത്താൽ ഒത്തു. അങ്ങനെയല്ല, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പ്രത്യാശയുമാകുന്നു. പരിമല ദേവാലയത്തിൽ കുർബാന അർപ്പിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് ഗ്രിഗോറിയൻ ടിവിയിലൂടെ എന്നറിയാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് UAEയിലും ഒമാനിലുമൊക്കെ പ്രകൃതി ദുരിതം കൊണ്ട് മഴക്കെടുതി കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഭാവാതിരി മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് സഭയെ ഓർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അവർ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ പറയുകയാണ്, ഇന്ന് വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കേവലം മലയാളികൾ എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോമാണ്. പ്രത്യേകിച്ച് UAE ദുബായ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നൗ ദ ക്യാപിറ്റൽ ഓഫ് ദ എൻറ്റയർ വേൾഡ് എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു പട്ടണമാണ്. എല്ലാ മതങ്ങൾക്കും മതസ്ഥർക്കും സ്വൈര്യമായി സ്വാതന്ത്ര്യത്തോടെ വലിയ പ്രതികൂല സാഹചര്യങ്ങളില്ലാതെ കഷ്ടപ്പെടാതെ ആർക്കും ജീവിക്കാൻ ഒക്കുകയില്ല, അധ്വാനിച്ചാൽ ജീവിക്കാൻ ഒക്കുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങളോടുകൂടിയാണ്. നിങ്ങൾ പേടിക്കരുത്, അല്പവിശ്വാസികളാകരുത്, മറിച്ച് കർത്താവ് നിന്നോട് നിങ്ങളോട് കൂടെ ഉണ്ട്. നാം എല്ലാവരോടും കൂടെ ക്രിസ്തു സാന്നിധ്യമുണ്ട്. മുങ്ങിത്താവുമ്പോൾ
അവൻ കൈപിടിച്ച് ഉയർത്തുവാൻ നമ്മുടെ കൂടെയുണ്ടാകും. അതെപ്പോൾ ആ കരങ്ങൾ വരും എന്ന് വിശ്വാസപൂർവ്വം കാത്തിരിക്കുവാൻ കഴിയണം. ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആബ്സെൻഷ്യ സിൻഡ്രമാണ്. ദ ആബ്സെൻസ് ഓഫ് ഗോഡ്, വെൻ യു ഫീൽ ദ ആബ്സെൻസ് ഓഫ് ഗോഡ്, ദെൻ യു ബിക്കം ലുനാറ്റിക്, ഇൻസെയിൻ. യു ഡു ഓൾ യു നോ ഇല്ലോജിക്കൽ തിങ്സ്. ഈ ലോകത്തുനിന്ന് അന്യഗ്രഹത്തിൽ പോയി ജീവിക്കാം എന്ന് പറഞ്ഞ ആണ് ഒരു കൂട്ടർ ഏതാണ്ടൊക്കെ ചെയ്തു കൂട്ടിയത്. അങ്ങനെയുള്ള വിവരമില്ലായ്മ, അന്ധവിശ്വാസങ്ങൾ ഈ നൂറ്റാണ്ടിലും ഉണ്ടാകുന്നു. അതിന് നാം ബലിയാടുകളായിത്തീരുന്നു എന്നുള്ളതാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് എഴുതി കാണിക്കുമ്പോഴും പലപ്പോഴും യാതൊരു കാരണവുമില്ലാതെ നാം നിരാശരാവുകയും ഡിപ്രഷൻ പേഷ്യൻ്റ് ആവുകയും ഒടുവിൽ അവസാനിപ്പിക്കാമെന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും പാടില്ല. നിങ്ങളീ പരിമല ദേവാലയത്തിൽ വരുന്നവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പരിമലത്തിന് വേണ്ടി മധ്യസ്ഥതയിൽ യാചിക്കേണ്ടത്, സർവലോകത്തിനും വേണ്ടി യാചിക്കണം, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി യാചിക്കണം. ഇന്ന് ചൊല്ലിയ വിശുദ്ധ തക്സ ദിവനാസിയസ് പർസ്ലീബിയുടെ തക്സയാണ്. അവിടെ പ്രാർത്ഥിക്കുന്നത്, എല്ലാ തക്സയിലും പ്രത്യേകിച്ച് രണ്ടാം തുദ്ധ്യാനിൽ പ്രാർത്ഥിക്കുന്നത് അശരണർക്ക്, അനാഥർക്ക്, നിരാശ്രിതർക്ക്, നിരാശപ്പെട്ടവർക്ക്, അവരെയെല്ലാം കാത്തുകൊള്ളണമേ എന്നാണ്. ചിലർ ചോദിക്കും ഓർത്തഡോക്സ് സഭയുടെ കുർബാന 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കരുത്, എന്തിനാ ഇത്ര വലിച്ചു നീട്ടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണെങ്കിൽ കർത്താവേ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ നാം അപേക്ഷിക്കുന്നത്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് സർവലോകത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അവസരമായി ഇതിനെ ഉൾക്കൊള്ളുവാനിടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും. മഹത്വം കരേറ്റാം. ആമേൻ.